സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ സുഹറ. ഫാത്തിമ സുഹറ, ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാറപ്പുറത്ത് നിന്ന്. ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് പറഞ്ഞോളൂ. വീട്ടില് മൂന്ന് കുട്ടികള്. മൂന്ന് കുട്ടികള്? ചെറിയ കുട്ടികളാണോ? പഠിക്കുന്ന കുട്ടികളാണ്. ഓക്കെ. ഇത്തടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡിന് കൂലിപ്പണി. ഓക്കെ, വീട്ടിലുണ്ടോ എല്ലാരും? ഓക്കെ ഓക്കെ. നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞാട്ടെ. ചരൺ സിംഗ്, വാജ്പേയ്, മൻമോഹൻ സിംഗ്. ചരൺ സിംഗ്, വാജ്പേയ്, മൻമോഹൻ സിംഗ്. ഫസ്റ്റത്തെ ചരൺ സിംഗ്. ഉറപ്പിക്കുകയാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരം ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: സാനിയ മിർസ, ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ. ഓപ്ഷൻസ്: സാനിയ മിർസ, ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം: ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരം ആരാണ്? സച്ചിനാണ്. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന ഉപദേശം ഏത് മഹാനാണ് നൽകിയത്? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന ഉപദേശം ഒരു മഹാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ആരാണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല, ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. മൂന്ന് വേർഡാണ്, ഒരു പേരാണ്, പക്ഷെ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. അതില് ഫസ്റ്റ്. ആഹാ, കറക്റ്റ് ആൻസർ ആണല്ലോ. മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഓപ്ഷൻ തന്നപ്പോഴേക്കും ഇത്ത ആൻസർ പറഞ്ഞു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ കൺഗ്രാചുലേഷൻസ്, ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ ഇത്ത കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് പാറപ്പുറത്ത് നിന്നും സുഹൃത്തെ ആയിരുന്നു. സുഹൃത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
നൂർജഹാൻ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. നൂർജഹാൻ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? എട്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ. നൂർജഹാന്റെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? ഉമ്മ, ഉപ്പ, അനിയത്തി. അനിയത്തി എത്രയിലാ പഠിക്കുന്നത്? പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? രണ്ടിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നൂർജഹാന് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് രൂപം കൊണ്ട വർഷം ഏതാണ്? കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് രൂപം കൊണ്ട വർഷം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് 1957, 1958, 1959. ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1957. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് സർദാർ കെ എം പണിക്കർ, സർദാർ വല്ലഭായ് പാട്ടീൽ, ബി ആർ അംബേദ്കർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പാട്ടീൽ. അതാണോ? ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. ഇതിന് ഓപ്ഷൻസ് ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താണ്? പള്ളിവാസൽ. ഉറപ്പിക്കുകയാണോ? ഹലോ, വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മോളുടെ പേരെന്താ പറഞ്ഞേ? നൂർജഹാൻ. നൂർജഹാൻ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും നൂർജഹാനാണ്. നൂർജഹാൻ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസീല. എവിടെയാ സ്ഥലം പറഞ്ഞേ? പാറപ്പുറം. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് 1991, 1992, 1993. 1993. ഉറപ്പിക്കുകയാണോ? അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ഇത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. 92 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ.
താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് പാറപ്പുറത്ത് നിന്നും ഫസീലയായിരുന്നു. നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സജ്ജന. സജ്ജന, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു സജ്ജന? കൊടക്കാട്. കൊടക്കാട്, ഓക്കെ. സജ്ജന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ ഓക്കെ. അപ്പോൾ സജ്ജന, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലോകത്തിൽ ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ രാജ്യം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഈജിപ്ത്, ഇംഗ്ലണ്ട്, ഇറ്റലി. ഇംഗ്ലണ്ട് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നൈൽ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരം ഏതാണ്? നൈൽ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇറ്റാലിയൻ സംസ്കാരം. ഹലോ, ബി, ഈജിപ്ഷ്യൻ സംസ്കാരം ഉറപ്പിക്കുകയാണ്. വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ചെഗുവേരയുടെ ആത്മകഥയുടെ പേരെന്താണ്? ചെഗുവേരയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ക്ലൂ എന്ന് പറയുമ്പോ സ്റ്റാർട്ടിങ് എം ഒ എന്നാണ് തുടങ്ങുന്നത്. എം ഒ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ലാസ്റ്റ് ഡയറി എന്നാണ് വരുന്നത്. ഡയറി കൂട്ടാതെ രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് എം ഒ എന്നാണ് വരുന്നത്. മോ മോ എന്ന് പറയില്ലേ, അങ്ങനെയാണ് വരുന്നത്. എം ഒ ചെഗുവേരയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഒരു വാഹനവുമായി ബന്ധപ്പെട്ടതാണ്. അതെ, ആത്മകഥയുടെ പേര് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരാണ്. ക്ലൂ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഡയറി എന്നാണ് ലാസ്റ്റ് വരുന്നത്. ഡയറി കൂട്ടാതെ രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്. എം ഒ എന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. വേറെ ക്ലൂസ് ഒന്നും ഇല്ല. വാഹനവുമായി ബന്ധപ്പെട്ടതാണ്. ഹലോ, അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ഹലോ, അറിയില്ല. എന്നാ ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം. ഹലോ, മോട്ടോർ സൈക്കിൾ എന്നായിരുന്നു ഉത്തരം. മോട്ടോർ സൈക്കിൾ ഡയറി എന്നായിരുന്നു ഉത്തരം. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊടക്കാട് നിന്നും സജിനെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഐഷ ഷിംന. ഇവിടെ നിന്നാണ് മോള് വിളിക്കുന്നത്? പാലക്കാട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട്, മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ മോള്? പഠിക്കുക. എത്രയിലാ പഠിക്കുന്നേ? സെവൻത് സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ, മോൾക്ക് ജി കെ ഒക്കെ അറിയോ? ജനറൽ നോളജ് ഒക്കെ അറിയാവോ? കുറച്ചൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഭാഗ്യം ഇവിടെ പരീക്ഷിക്കാം അല്ലേ? ഈസി ഉള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: തകഴി, ജി ശങ്കരക്കുറുപ്പ്, എം ടി വാസുദേവൻ. എത്രാമത്തെ ആണെന്ന് പറഞ്ഞാലും മതി. ഒന്നാമത്തേത് തകഴി, രണ്ടാമത്തേത് ജി ശങ്കരക്കുറുപ്പ്, മൂന്നാമത്തേത് എം ടി വാസുദേവൻ. ഓപ്ഷൻ എ തകഴി. ഹലോ, തകഴിയാണോ? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷാന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു അഷാന? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, അഷാന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? നാലിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മോൾക്ക് ജനറൽ നോളജ് ഒക്കെ അറിയാവോ? ക്വസ്റ്റ്യൻസ് ഒക്കെ. ഹലോ ഹലോ, ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിൽ നിന്നും ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. എത്രാമത്തെ ആണെന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ തകഴി, ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ സി എം ടി വാസുദേവൻ. ഓപ്ഷൻ സി എം ടി വാസുദേവൻ. അതാണോ? ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ജി ശങ്കരക്കുറുപ്പായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, മോൾ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക അടുത്ത എപ്പിസോഡില്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഈ ഒരു കോളോടുകൂടി നമ്മുടെ സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിൻ്റെ ഈ വീക്കിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കൊട്ടുപ്പാടം, പള്ളിക്കുന്ന്.